പഴയ നിയമ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നട്ടു വളർത്തിയ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും തിരഞ്ഞെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലാകട്ടെ ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുന്നു. വിണ്ണിൽ നിന്ന് മണ്ണിൽ അവതരിച്ച ഈശോയെ അനുകരിക്കുവാൻ, അവിടുത്തെ രക്ഷാഗ്രവേലയിൽ പങ്കുചേരുവാൻ അവിടുന്ന് തന്നെ മനുഷ്യമക്കളെ വിളിച്ച് സ്വന്തമാക്കുന്നു. അങ്ങനെ ദൈവം വിളിച്ച് സ്വന്തമാക്കിയ ഒരു പുരോഹിതന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നെടുങ്ങാട്ടച്ഛൻ. അതാ അങ്ങോട്ട് നോക്കൂ, തൂമിഞ്ഞു പെയ്യുന്ന December 25 ആ പുണ്യ രാവിൽ സാന്താക്ലോസിന്റെ വസ്ത്രമണിഞ്ഞ് തളത്തിലാടുന്ന കൊച്ചു പയ്യൻ എന്തിനും ഏതിനും സന്നദ്ധനായ ഏവർക്കും സൗലഭ്യനാണോ പോലും. ക്രിസ്മസിന്റെ ആ പുണ്യരാവിൽ ഉണ്ണിയേശുവിന്റെ ജനനത്തിന് സാക്ഷി വഹിച്ച മാലാഖമാർക്കൊപ്പം ആനന്ദത്താൽ നിറയുകയാണ് നമ്മുടെ ജോർജ് നെടുങ്ങാട്ടച്ഛനും. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പുരോഹിതൻ. കൈതച്ചക്കയുടെ മണമുള്ള വാഴക്കുളം പട്ടണത്തിലെ കാവനി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1992 May 10 നെടുങ്ങാട്ട് കുടുംബത്തിൽ അനറ്റ് ജോസ് ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി സനൽകുട്ടൻ ജനിച്ചു. പഠനത്തിൽ എന്ന പോലെ ഡ്രൈവിംഗിലും തൽപ്പരനായിരുന്ന ഈ കൊച്ചു മിടുകൻ 5ാം ക്ലാസ് മുതൽ കാർ ഓടിക്കുമായിരുന്നു. എങ്കിലും ഈശോയുടെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ തന്റെ +2 പഠനത്തിനു ശേഷം കോതമംഗലം സെയിന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ ചേർന്നു. ജീവൻ തുടിക്കുന്ന ശാന്തതയേറുന്ന ജീവിതമേ, പ്രാർത്ഥന ജീവിതം ആനന്ദമാക്കുന്ന സെമിനാരി ജീവിതം സുന്ദരമേ. അതെ, പ്രാർത്ഥനാ ജീവിതത്തിലും പഠനത്തിലും ഏറെ മുൻപന്തിയിലായിരുന്ന നമ്മുടെ നെടുങ്ങാട്ടച്ഛന് പുസ്തകവായനയും ക്രിക്കറ്റ് കളിയുമായിരുന്നു ഇഷ്ട വിനോദങ്ങൾ. മൈനർ സെമിനാരിക്ക് ശേഷം ആലുവ സെന്റ് ജോസഫ് സെമിനാരിയിൽ ഫിലോസഫിയും കോട്ടയം വടവാതു സെമിനാരിയിൽ തിയോളജിയും പൂർത്തിയാക്കി 2019 December 28 വൈദിക പട്ടം സ്വീകരിച്ചു. കരുണയും സ്നേഹവും നിത്യം പൊഴിയാനും ജീവിതം ബലിയായി നൽകുവാനും. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നരുളി ചെയ്ത ക്രിസ്തുവിന്റെ പിന്നാലെ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി മുത്തപ്പന്റെ പുണ്യഭൂമിയായ ഈ മുതലക്കൂടം ഇടവകയിലേക്ക് കടന്നു വന്നു. സെന്റ് ജോർജിന്റെ നാമം പേരും തിത്തേതോ, സെന്റ് ജോർജിന്റെ നാമം പേരും ഓടി നടക്കും സമലച്ച ഈശോയ്ക്കായി ഞങ്ങളെയും വളർത്തിയിടണേ. ഇനി നമ്മുടെ വിഷയം. ഇന്ന് ഈ പുണ്യ പുരോഹിതൻ തന്റെ 29ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ സുന്ദര സുദിനത്തിൽ അച്ഛന് 1000 ജന്മദിനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫാദർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്നേഹം നിറഞ്ഞ സനലച്ച അച്ഛന്റെ ജീവിതത്തിൽ 1000 ആത്മാക്കളെ നേടുവാൻ ദൈവം തന്ന കഴിവുകൾ ശരിയായി വിനിയോഗിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി.
மணக்கும் அஞ்சடி பர்ஃபியூம் நீ, மயக்கும் கண்ணுல கஞ்சா நீ, சிரிச்சா சிந்திடும் சிந்தே நீ, மொறச்சா கீரிடும் தன்னாடி, உடம்பா சக்கர பள்ளி நீ, வயசில் மின்னுற அள்ளி நீ, அருகில் பக்கமா வர வெக்கமா, அடி நில்லடி கண்ணம்மா சொல்லடி சொல்லு, நுணுக்கற முத்தம்மா, மனசில் என்ன சத்தம்மா, வெளியாத சொல்லம்மா.